എന്തിന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉപ്പ് കുറുക്കാൻ പോയതല്ലല്ലോ അവിടെ, ദണ്ഡിയാത്ര നടത്തിയതല്ലോ അവിടെ, 12 തവണ പോയത്. മാധു ഇപ്പൊ പറഞ്ഞ പൊട്ടാസ് പൊട്ടത്തില്ല, താങ്കൾ പറയുന്നു ചിത്രം കണ്ടു. എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്ന ഒരു പ്രതി തല കുനിച്ചാണോ തല നിവൃത്തിയാണോ ഇരിക്കുന്നത് എന്ന ചിത്രം അങ്ങേക്ക് കിട്ടുന്നത്, അങ്ങയുടെ സംവിധാനത്തിന് കിട്ടുന്നത്? കിരൺകുമാർ, അതായത് അടുത്ത ലിജു പറയുകയായിരുന്നു മോൺസൺ മാവുങ്കലിനെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തുന്നു, കുടുംബത്തെ ഇല്ലായ്മ ചെയ്തു കളയുമെന്ന്. അദ്ദേഹം അത് മൊഴിയായി കോടതിക്ക് മുന്നിൽ കൊടുക്കുന്നു. ജീവിതാവസാനം വരെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയി കിടക്കാൻ പോകുന്ന ഒരു പ്രതിയാണ്. പുറത്ത് കുടുംബമുണ്ട്, സ്വാധീനിക്കാനാണെങ്കിൽ പലതുമുണ്ട്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ സുധാകരനെ അനുകൂലിച്ച്, അതായത് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തെ കൂടുതൽ പ്രകോപിപ്പിച്ച് സ്വന്തം നില പരുങ്ങലിലാക്കേണ്ടതില്ല കെ സുധാകരന്. അദ്ദേഹത്തിന് ആക്രമിക്കാനുള്ളത് ഈ സർക്കാരിനെയും പോലീസിനെയുമാണ്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അടുക്കൽ ലിജു ചോദിക്കുന്നുണ്ട്, ഒന്നാം പിണറായി സർക്കാരിലെ ഒരു സ്പീക്കറായിരുന്നയാൾ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കെതിരെ സ്വപ്ന സുരേഷ് പറഞ്ഞത്, അതിനെതിരെ ഒരു നടപടിക്കും പാർട്ടി അനുമതി കിട്ടിയിട്ട് പോലും നടപടിക്ക് പോയില്ല. ഇടയ്ക്ക് പ്രകോപനപരമായി ശ്രീ പി ശ്രീരാമകൃഷ്ണൻ എന്തോ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് അവർ ചില ചിത്രങ്ങൾ പുറത്തേക്ക് വിട്ടു. അത് പിന്നീട് അതിലേക്കൊന്ന് പ്രതികരിക്കാൻ പോലും ആരും തയ്യാറായില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കി എവിടെയാണോ തനിക്ക് രക്ഷ ഒരുക്കേണ്ടത്. കാരണം മോൺസൺ എന്ന് പറയുന്നയാളെ കെ സുധാകരനെ അപ്രോച്ചബിൾ അല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന ഘട്ടത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന വലിയ പ്രതിരോധമായി 3 ദിവസം ഉയർത്തിയത് എന്നാണോ? ഇവിടെ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ എന്തോ ഒരു കൊടുക്കൽ വാങ്ങൽ ഉണ്ടെന്നാണ് ബി ജെ പി നേതാവ് പറയുന്നത്. സോളാർ തട്ടിപ്പ് കേസ് നടക്കുന്ന കാലത്ത് കെ സുരേന്ദ്രൻ എത്ര തവണ ഉമ്മൻചാണ്ടിക്കെതിരെ പത്രസമ്മേളനം നടത്തി? 27 പത്രസമ്മേളനം നടത്തി. കെ സുരേന്ദ്രൻ സോളാർ കമ്മീഷൻ മുന്നിൽ മൊഴി കൊടുക്കാൻ പോയോ? എന്തുകൊണ്ട് കെ സുരേന്ദ്രൻ സോളാർ കമ്മീഷൻ മുന്നിൽ മൊഴി കൊടുത്തില്ല? ഞങ്ങൾ മൊഴി കൊടുത്തു എന്ന് മാത്രമല്ല, ആ സോളാർ തട്ടിപ്പ് കേസിലെ കുറ്റവാളികൾ എന്തൊക്കെയാണ് എന്ന് ആ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്, ആ വനിതയെ ദുരുപയോഗിച്ചതുമായി ബന്ധപ്പെട്ടാണ് മറ്റ് കേസുകൾ വന്നിട്ടുള്ളത്. ആ കേസിൽ ഒരു ബലാത്സംഗ കേസിനകത്ത് എന്താണ് സംഭവിക്കുക? കൺസെൻ്റ് ഉണ്ടെങ്കിൽ റേപ്പ് നിൽക്കത്തില്ല. സി ബി ഐ ഇത് കണ്ടെത്തി, ആ നിലയ്ക്ക് ഇത് പോയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. എന്നാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് ഇന്നലെ കോടതി ചോദിച്ചു, ഹൈക്കോടതി. എന്താ കോടതി? ഹൈക്കോടതി അല്ല, വിചാരണ കോടതി. നിങ്ങൾ എന്തുകൊണ്ട് സ്വപ്നയെ അറസ്റ്റ് ചെയ്യുന്നില്ല? കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സ്വപ്നയാണ്. അവരെ ജയിലിലിടുന്നില്ല, അവരുടെ ലോക്കറിൽ നിന്ന് പണം പിടിച്ചത്, അവരെ ജയിലിലിടുന്നില്ല. എന്തുകൊണ്ട് ഒരു ബി ജെ പിക്കാരനായ ആർ എസ് എസ്സുകാരനായ വക്കീൽ പാട്ടത്തിനെടുത്ത് ഒരു സ്ത്രീ ഞങ്ങളെ രാഷ്ട്രീയമായി ആക്രമിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ മറുപടിയാണ് ഞങ്ങളുടെ ഭാഗം? മാത്രമല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ഒരു ചിത്രവും പുറത്തു വിടാനില്ല. കൊണ്ടേത് പുറത്തു വന്നേനല്ലോ. പിന്നെ ഇങ്ങനെ വാവോയോ കോടാലി പറയുന്ന പോലെ പറഞ്ഞോട്ടെ, ഞങ്ങളിത് കൊള്ളുന്ന കാര്യമേ അല്ല. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ കുടുംബാംഗക്കെതിരെ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയുകയും ബി ജെ പിയെ വട്ടപൂജ്യമാക്കുകയും കോൺഗ്രസിനെ കടുത്ത പരാജയം ഏൽപ്പിക്കുകയും ചെയ്തൊരു ജനവിധി വന്ന പശ്ചാത്തലത്തിൽ ഞങ്ങളിതിനെ രാഷ്ട്രീയമായി മറികടക്കുക തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നിയമപരമായി ബി ജെ പി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യട്ടെ. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനകത്ത് അമിത്ഷാ എവിടെ ഇരിപ്പുണ്ട്, മോദി എവിടെ ഇരിപ്പുണ്ട്? നിങ്ങൾക്ക് തൻ്റെ ഇടമുള്ളത് നിങ്ങളങ്ങ് ചെയ്യുക. ഞങ്ങൾക്കിട്ടൊരു സൗജന്യം ചെയ്തു തരണ്ട, ഒരു ഒത്തുതീർപ്പും വേണ്ട. ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ ബി ജെ പിയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ. നിങ്ങൾക്കതിലൊന്നും ചെയ്യാനില്ല. ഈ സ്വപ്നയെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറയിപ്പിക്കാം, അത്രയൊക്കെ അതിനകത്തുള്ളൂ. ഞങ്ങളതിനില്ല. ഇനി ബഹുമാനപ്പെട്ട ലിജു ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണ്? കെ സുധാകരൻ, ആ സുധാകരനെതിരെ മോൺസൺ മാവുങ്കിൽ തിരിഞ്ഞാലെന്ത് സംഭവിക്കും? അത്ഭുതപ്പെട്ടു പോവുകയാണ്. ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കുമെന്ന തരത്തിൽ ശിക്ഷ കിട്ടിയ ഒരാളാണോ ഇനി സുധാകരനെതിരെ മൊഴി പറയാൻ പോണത്? അങ്ങനെ മൊഴി പറഞ്ഞാൽ ഉടനെ അത് ഏതെങ്കിലും കോടതി കണക്കിലെടുക്കുമോ? മോൺസൺ മാവുങ്കിൽ കൂട്ടുപ്രതിയല്ലേ? ഒരു കേസിലെ പ്രധാന പ്രതി എന്ന് പറയുന്ന മാപ്പുസാക്ഷിയാക്കാൻ പറ്റുമോ? ആ ഒരു കേസിലെ പ്രധാന പ്രതിയെ മാപ്പുസാക്ഷിയാക്കാൻ പറ്റുമോ? ശിക്ഷിക്കപ്പെട്ട ഒരാളിന് മാപ്പ് സാക്ഷിയാക്കിയിട്ടുന്ന കാര്യം വസ്തുതാപരമായൊരു തെറ്റ് പറഞ്ഞു. എന്താണ്
മോൺസൺ മാവുങ്കളുടെ ഒരു വീഡിയോ ലഭ്യമാണ്. ആ ഒരു വീഡിയോ അങ്ങോട്ട് തരാം. എന്താ പറഞ്ഞത്? ഈ കെ മുരളീധരനും കെ സുധാകരനും ഒക്കെ എൻ്റെ പുറകെ എന്തിനു നടക്കുന്നു? ഈ ഡീലിംഗ് നടപ്പായി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഞാൻ പണം കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലെ പണം മോഹിച്ചാണ് ഇവരെല്ലാം എൻ്റെ പുറകെ നടക്കുന്നത്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സുധാകരനെ കുറിച്ച്. ആരാ പറഞ്ഞത്? മോൺസൺ മാവുങ്കൽ. ഈ വീഡിയോ ഹാജരാക്കിയപ്പോഴാണ് ഞാൻ അതിനെതിരായി കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത്. ചികിത്സയുടെ കേസ് ആദ്യം, രണ്ടാമത് ഈ കേസ്. അങ്ങനൊരു വീഡിയോ സമൂഹത്തിൽ ലഭ്യമായിട്ടും മോൺസൺ മാവുങ്കലിൻ്റെ പണത്തിനാണ് ഈ സുധാകരം പുറകെ നടക്കുന്നതെന്ന് മോൺസൺ മാവുങ്കൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പുറത്തു പറയുന്ന വീഡിയോ ലഭ്യമാക്കിയിട്ടും എന്തിന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ഉപ്പ് കുറുക്കാൻ പോയതല്ലല്ലോ അവിടെ, ദണ്ഡിയാത്ര നടത്തിയതല്ല അവിടെ, 12 തവണ പോയത്. ആ 12 തവണ പോയ സന്ദർഭങ്ങളിലെല്ലാം പണം കൊടുക്കുന്നതിലേക്കെത്തി. എന്താണ് പ്രശ്നം? കറുത്തതോ വെളുത്തതോ? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? അനൂപിനെ കുറിച്ച്. അയാൾ ദൂരെ മാറിയിരിക്കുന്നു. രണ്ടാമതൊരു തെളിവ്, ഫോട്ടോ ഹാജരാക്കപ്പെടുന്ന എന്താണ്, 3 പേരും 3 സോഫയിൽ ഒരുമിച്ചിരിക്കുന്നു. ആ ചിത്രം അങ്ങോട്ട് കയ്യിൽ ലഭ്യമല്ലേ? ഇന്നലെ സുധാകരനെ കാണിച്ചപ്പോൾ തലകുനിച്ച് മിണ്ടാതിരുന്നു സുധാകരൻ. ഞാൻ ചോദിക്കുന്നത്, അറസ്റ്റ് അടുക്കരൽകുമാർ, അതായത് ഇപ്പോൾ പോക്സോ കേസിലും സുധാകരനെ ചോദ്യം ചെയ്യുമെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ, നിയമ സംവിധാനത്തിന്റെ ചുവടുവെപ്പുകൾ പാർട്ടി അറിയിച്ചുകൊണ്ടാണോ എന്ന ചോദ്യം ഉയർന്നു ഇല്ലേ? അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകും എന്ന തരത്തിൽ അങ്ങ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞപ്പോഴും എം വിളിച്ച് ചോദിച്ചു, ഉത്തരം മുട്ടി എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് കേട്ടോ എന്ന് ചോദിച്ചു. ഇപ്പോൾ അങ്ങ് പറയുന്നു ചിത്രം കൊണ്ടുതാ, അല്ല, കെ സുധാകരനെ ചോദ്യം ചെയ്തതിന്റെ ചിത്രങ്ങൾ പോലീസുകാർ എടുത്ത് പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും കാഴ്ചവെക്കുന്നുണ്ട് എന്നാണോ അങ്ങ് പറഞ്ഞതിന്റെ ചുരുക്കം? മാധു ഇപ്പൊ പറഞ്ഞ പൊട്ടാസ് പൊട്ടത്തില്ല, പൊട്ടാസാണ് ഞാൻ പറഞ്ഞുതരാം. അത് പൊട്ടത്തില്ല മാധു, അതെ മാധു അത് പൊട്ടത്തില്ല. പാർട്ടിയല്ല അങ്ങോട്ട് കേൾക്കൂ, അങ്ങോട്ട് കേൾക്കൂ. ഈ ചിത്രം സുധാകരൻ പറയുന്നത് ഈ ആൾ കറുത്തതാണോ വെളുത്തതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കറുത്തതാണോ വെളുത്തതാണോ എന്ന് അറിയാതെ വന്നപ്പോൾ അത് പൊളിക്കാനാണ് അനൂപ് ഒപ്പം ഇരിക്കുന്ന ചിത്രം വെളിച്ചത്ത് കൊണ്ടുവന്നത്. അടുക്കരൽകുമാർ, ഞാൻ അതല്ല ചോദിച്ചത്. എങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്ന ഒരു പ്രതി തലകുനിച്ചാണോ തല നിവൃത്തിയാണോ ഇരിക്കുന്നത് എന്ന ചിത്രം അങ്ങേക്ക് കിട്ടുന്നത്, അങ്ങയുടെ സംവിധാനത്തിന് കിട്ടുന്നത്? ശരി, കൃത്യമായ ഉത്തരം കേൾക്കണം, ഇടപെടരുത്. എന്താണ് സംഭവിച്ചത്? ഈ ചിത്രം പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. ഇന്നലെ വൈകുന്നേരം എം ലിജുവും ഞാനും പങ്കെടുക്കുന്ന പരാതിക്കാരനായ ഷമീർ ഉണ്ടായിരുന്നു. ഷമീർ ഓൺലൈനായിട്ട് ഈ ഇന്റർവ്യൂ, ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുത്ത ആളാണ്. ഷമീർ ആ ചർച്ചയിൽ വെളിപ്പെടുത്തിയ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അല്ല, അങ്ങ് ചിത്രം കണ്ടു എന്നാണ് പറഞ്ഞത്? ബന്ധമില്ല, ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ചിത്രം കാണിച്ചപ്പോൾ എന്റെ ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് ചർച്ചയ്ക്ക് ഇരുന്നിട്ട് ഒരു കാര്യങ്ങളുടെ പരമ്പരയാണ്. നിങ്ങൾ അവിടെ ചോദ്യം നിർത്തിയിട്ട് എന്നോട് പറഞ്ഞതായിട്ട് മറുപടി കൊടുക്കാം. ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ പടയ്ക്കാതെ സാർ, നിങ്ങൾ പടയ്ക്കാതെ, ഞാൻ പടയ്ക്കരുത് പറയുന്നത് കേക്ക്. ഇന്നലെ ചർച്ച വെളിപ്പെടുത്തിയല്ലേ ഞാൻ ഇവിടെ പറയണത്? ഞാൻ ചുമ്മാ പറയുകയാണ്. സുധാകരൻ കറുത്തതാണോ വെളുത്തതാണോ? വെറുതെ അരമണിക്കൂർ ഞങ്ങളുടെ ഞാനിവിടെ പങ്കെടുത്ത 24 ന്യൂസിന്റെ ചർച്ചയിൽ, 24 ന്യൂസിന്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ഒരാളല്ലല്ലോ. വെറുതെ അതീതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.